ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കവറിക്ക് വെക്കുന്ന വീഡിയോയാണ്. അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നോർമൽ മഴയൊക്കെ പെയ്തിട്ട് ഞാൻ ഹബ്ബ് മാറ്റാൻ പോയ ടൈമിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് നല്ലോണം നനഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു ബാക്കി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സൈക്കിളിൻ്റെ ഹബ്ബ് മൊത്തത്തിൽ മാറ്റണം. ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇത് നമ്മുടെ കിറ്റിലുണ്ടായിരുന്ന ഹബ്ബ്. നമുക്ക് ഈ ഒരു കമ്പികൾ മൊത്തത്തിൽ അഴിച്ചിട്ട് ഈ ഒരു ഹബ്ബിൽ നിന്ന് ഈ സാധനം മാറ്റിയിട്ട് നമുക്ക് ഇതാക്കി മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് എനിക്കെന്തായാലും ഇപ്പോൾ ഇത് അഴിക്കാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ വല്ല സൈക്കിൾ കടയിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഈ സൈക്കിളിനെ കുറിച്ച് നന്നായി അറിയുന്ന ആൾക്കാർ ഇത് അഴിച്ചുതരാൻ പറ്റിയ ആൾക്കാരോട് പോയിട്ട് ഞാനിത് അഴിക്കുക. ഓക്കെ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യണം. ഇതിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ സൈക്കിൾ കടയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ സൈക്കിളുടെ ഹബ്ബ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, സൈക്കിൾ ഓൾറെഡി ഹബ്ബ് പുതിയ ഹബ്ബ് നമ്മുടെ സൈക്കിളിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഡിസ്ക് ബ്രേക്കിന് ഇതിലോട്ട് ഡിസ്ക് കയറ്റണം. അതിനായിട്ട് എനിക്ക് സൈക്കിൾ അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് എനിക്കിനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ബ്രേക്ക് അഴിക്കണം. അത് ഈ ഒരു വീഡിയോയ്ക്ക് മുഴുവനായിട്ട് ഈ ഒരു ടൂള് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കിനി ഫസ്റ്റ് നമ്മുടെ ബ്രേക്ക് അഴിക്കേണ്ടതായിട്ട് വരും. എനിക്ക് ഫസ്റ്റ് ബ്രേക്ക് അഴിക്കണം. ഇതിൽ 10 mm ഉണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ബ്രേക്ക് ഇവിടെ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ബ്രേക്ക് ഞാൻ ടോട്ടലി അഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ക്രൂ കൂടെ അഴിക്കാനുണ്ട്, നമ്മുടെ സൈക്കിളുടെ ഇവിടുത്തെ ബോൾട്ട് അഴിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് എനിക്ക് ഈ ഒരു ടൂളിൽ തന്നെ 15 mm ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ ഞാൻ ഇത് നല്ല കൈയൊക്കെ കൊണ്ട് നല്ല ഇതാക്കിയിട്ടും പിന്നെ ഈ ടൂൾ വെച്ച് നല്ല ടൈറ്റ് ആയിട്ടുണ്ടെന്ന് യൂസ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ബാക്കി ഈ ഒരു ടയർ മൊത്തത്തിൽ അഴിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ ടയർ അഴിക്കുമ്പോൾ താഴെ വെക്കാനായിട്ട് ഞാൻ ഈ ഒരു ആമസോണിൻ്റെ തന്നെ പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് വല്ലതും ഇതിലോട്ട് പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അഴിച്ചു കൊടുക്കുക. അതെല്ലാം തന്നെ ടയർ അഴിയില്ല. ഓക്കെ, നമ്മുടെ ടയർ സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ടയർ റിമ്മിലോട്ട് വന്നിട്ട് നമ്മൾ ഡിസ്ക് തിരിച്ച് കയറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിസ്ക് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ മണ്ണ് വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാക്സിമം മണ്ണൊന്നും ആക്കാതെ സൂക്ഷിക്കുക. അപ്പോൾ നല്ല ഞാൻ സൂക്ഷിച്ച് ടൈറ്റനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ ഹാൻഡ് ടൈറ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടയർ ഇതിലോട്ട് തിരിച്ചിടണം. ഓക്കെ. നമ്മുടെ വെള്ള ഷർട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചിടുക, കാരണം അതിൽ ചളിയായി പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ ക്ലിപ്സ് ഇടുക. അപ്പോൾ ഓക്കെ, ഞാൻ ഈ സൈഡ് ക്ലിപ്പ് ഇട്ടിട്ട് ഏകദേശം ഹാൻഡ് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ മൾട്ടി പർപ്പസ് ടൂൾ കിറ്റ് വെച്ചിട്ട് ഓക്കെ ഈ സൈഡ് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സൈഡും അത്യാവശ്യം നല്ലോണം ലൂസ് ആക്കിയിട്ട് നമ്മൾ ഈ സൈഡിലേയും ക്ലിപ്പ് ഇട്ടിട്ട് സാധനം നല്ലോണം ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാലിപ്പർ സൈക്കിളിൽ മൗണ്ട് ചെയ്യുക.
അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല ക്ലോസ് വ്യൂ ആണ് എടുത്ത് തരാൻ പോകുന്നത്. കാരണം ക്ലോസ് വ്യൂ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെങ്ത് എന്ന് കാണുന്നതിനേക്കാൾ നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്ലോസ് വ്യൂ കാണാം. അപ്പോൾ നമ്മുടെ കാലിപ്പർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം ഈ രണ്ട് നട്ട്സ് ഞാനൊന്ന് അഴിക്കുന്നുണ്ട്. നമ്മുടെ സെക്കൻഡത്തെ നട്ട് ഞാൻ അഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരെ എൻ്റെ സൈക്കിളിലുള്ള മൗണ്ടിൽ അതിൻ്റെ ബാക്കിലോട്ട് ഞാൻ വെക്കുകയാണ്. ഇപ്പോൾ ഇത് സ്വല്പം ടൈറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് കളഞ്ഞത്. ഇനി ഞാനിപ്പോൾ ഈ ഒരു ഇത് ഞാൻ ടൈറ്റ് ചെയ്ത് കയറ്റണം. ഓക്കെ, ഇനിയിപ്പോൾ ഈ രണ്ട് ഞാൻ ഹാൻഡ് ടൈറ്റ് അല്ലാതെ ഞാൻ ബാക്കി അലൈൻ കീ വെച്ചിട്ട്, നമ്മുടെ മൾട്ടിപ്പർപ്പസ് ടൂൾ കിറ്റിൽ അലൈൻ കീ വെച്ചിട്ട് ഞാൻ ടൈറ്റ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഹാൻഡ് ടൈറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മൾട്ടിപ്പർപ്പസ് ടൂൾ കിറ്റിലെ ഓക്കെ അപ്പോൾ നമ്മൾ മൾട്ടിപ്പർപ്പസ് ടൂൾ കിറ്റിലെ ടൂൾ വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ ടൈറ്റ് ആക്കുകയാണ്. പക്ഷെ നമ്മൾ ഓവർ ടൈറ്റ് ആക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഓവർ ടൈറ്റ് ഒരിക്കലും ആക്കുന്നില്ല, നമ്മളൊരു മീഡിയം ടൈറ്റിൽ മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് വയർ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് വയർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബ്രേക്ക് വയർ ഓവർ ലെങ്ത് ആണ്, ഇത് ഓവർ ലെങ്ത് ആണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് വയർ നമ്മൾ അഴിച്ച് കളയണം. അപ്പോൾ ഓക്കെ, ഞാൻ ഇതിലെ ബ്രേക്ക് വയർ അഴിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ അളവ് എടുക്കണം. അതായത് നമ്മൾ ഒരുപാട് ലെങ്ത് ആവാത്ത രീതിയിൽ, ഏകദേശം കുറച്ച് മാത്രം ലൂസ് ആവുന്ന രീതിയിൽ ഞാനിനി ഇതിൻ്റെ ലെങ്ത് എടുത്തിട്ട് ബാക്കി ഈ ഒരു വയർ ഞാൻ മുറിച്ച് കളയാൻ പോവാണ്. ഇതിൻ്റെ ഈ ബ്ലാക്ക് സാധനം മാത്രം ഞാൻ മുറിച്ച് കളയാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ഈ സാധനം കൂടെ കാണാം. ഞാൻ വയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വയറത് എൻ്റെ കഴുത്തിൽ. അപ്പോൾ ഓക്കെ, ഇനി ഇതിപ്പോൾ ഞാൻ നമ്മുടെ ബ്രേക്കിൻ്റെ ഇതിലും പിന്നീട് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ വയറിൽ കുറച്ച് എണ്ണ തേക്കുന്നുണ്ട്. ഓക്കെ, മതിയാവും. ഇത് നമ്മുടെ വയറ്. വയറിൽ നേരെ ഞാൻ എണ്ണ ആക്കാൻ പോവാണ്. ഓക്കെ, ഞാനിത് മുട്ട വെച്ച് പിടിച്ചിട്ട്. ഓക്കെ, വയറിൽ എണ്ണ ആക്കിയിട്ടുണ്ട്. അത് എന്തായാലും നിങ്ങൾ വയറിൽ എണ്ണ ആക്കണം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനം ഞാൻ ബ്രേക്കിൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ബാക്കി നമുക്ക് സൂം വ്യൂവിൽ കാണാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈക്കിളുടെ ഈ ഒരു സാധനത്തിലൂടെ നമ്മൾ കടത്തി വിടണം ആദ്യം. ഓക്കെ, ഈ ഒരു സാധനത്തിലൂടെ കടത്തി വിടണം. അതിനുശേഷം ഇവിടെ ഒരു അലൈൻ കീ ഉണ്ടാവും, അത് നമ്മൾ മൾട്ടിപ്പർപ്പസ് ടൂൾ കിറ്റ് വെച്ച്. അപ്പോൾ ഇവിടുത്തെ അലൈൻ കീ നമ്മളൊന്ന് ലൂസാക്കി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മളിവിടെ ലൂസാക്കി. ഇനി അതിനുശേഷം ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് നമ്മൾ നേരെതാ നമ്മുടെ ഡിസ്ക് ബ്രേക്ക് വയർ നേരെതാ ഈ ഒരു രീതിയിൽ. ഇവിടെ ഒരു അഡ്ജസ്റ്റിംഗ് നോബ്സ് ഉണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഒരു അഡ്ജസ്റ്റിംഗ് നോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ നല്ല വെള്ളം കാര്യങ്ങളാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു തുണി വയ്ക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നല്ലോണം വലിക്കുക. ഓക്കെ, വലിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ബ്രേക്ക് എങ്ങാനും വല്ലതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ടൈമിൽ കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്ക് നേരെ ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ശേഷം എന്തെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ രണ്ട് സ്ക്രൂസ് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ബ്രേക്ക് നല്ലോണം പിടിക്കണം. ഓക്കെ, ബ്രേക്ക് നല്ലോണം പിടിച്ചിട്ട് ഈ സ്ക്രൂ വീണ്ടും ടൈറ്റ് ആക്കുക. അപ്പോൾ ഈ ഒരു രണ്ട് സ്ക്രൂവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സൈക്കിളിലെ ഡിസ്ക് ബ്രേക്ക് അതിവിദഗ്ധമായി വെച്ചിരിക്കുന്നു.
അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ ഒരു കമ്പി മാത്രമേ ഉള്ളൂ. ഈ ഒരു കമ്പി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ചുറ്റി വയ്ക്കുക. അത് നിങ്ങൾ ചുറ്റി വയ്ക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റി വയ്ക്കുക. അപ്പോൾ ഗായ്സ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗായ്സ്.